നമസ്കാരം. ചക്രപാണി ക്ലാസ്സസിലേക്ക് വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ്സും മലയാളം ക്ലാസ് നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ കഴിയും. സിലബസിൽ ഉൾപ്പെട്ട ഭാഗം തന്നെയാണ് ഇന്നും പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ടോപ്പിക്കാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഈ ഭാഗം പല പ്രാവശ്യം പരീക്ഷകളിൽ ചോദ്യങ്ങളായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻ ക്ലാസ്സുകളിൽ സ്വീകരിച്ച തന്ത്രം ഇവിടെയും സ്വീകരിക്കുന്നു. പുതിയ സിലബസിൽ ഉൾപ്പെട്ട ഈ ഭാഗം ഇന്ന് മുൻ വർഷങ്ങളിലെ പി എസ് സി പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങൾ വച്ചുകൊണ്ട് ആഴത്തിൽ പഠിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നേരെ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം പരിചയപ്പെടുത്തുന്നു. ഈ വർഷം 2021 ഏപ്രിൽ മാസം 10-ാം തീയതി നടന്ന പരീക്ഷയിൽ വന്ന ചോദ്യമാണ് ആദ്യമായി പരിചയപ്പെടുത്തുന്നത്. ചോദ്യം ഇതായിരുന്നു, നിർദ്ദയം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. വിപരീത പദമാണ് ഇന്നത്തെ പാഠഭാഗം. നിർദ്ദയം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക എന്നായിരുന്നു ചോദ്യം. അത് എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ കുട്ടികളും കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയുകയും ചെയ്യും. എങ്കിലും നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ഭാഗമായി ഒന്നുകൂടി പഠിക്കാൻ തുടങ്ങുന്നു. എ സദയമാണോ? ശരി ഉത്തരം എന്ന് നോക്കൂ. സദയം ആണോ? ബി ഭയാനകമാണോ? ഭയാനകമാണോ? ശരി ഉത്തരം. അല്ല. സി ദയയോടെ ആണോ? ഡി നിർഭയം. ഇതിലേതാണ് നിർദ്ദയം എന്ന വാക്കിന് വിപരീതമായി ഉള്ളത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. സദയമാണ് ശരി ഉത്തരം. സദയം, നിർദ്ദയം, സദയം എന്നാണ് അർത്ഥം. ദയ കൂടാതെ എന്ന് നിർദ്ദയം എന്ന വാക്കിന് ആശയം അർത്ഥം. സദയം ദയയോടുകൂടി എന്നർത്ഥം. അപ്പോൾ ഈ ചോദ്യം പരിചയപ്പെട്ടു. ഈ ചോദ്യം 2021 ഏപ്രിൽ മാസം 10-ാം തീയതി നടന്ന പരീക്ഷയിൽ വന്നത് ആയതുകൊണ്ട് കൂടുതൽ ഒരു വിശദീകരണം ഞാൻ ഒഴിവാക്കുന്നു. നമുക്ക് മറ്റു ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. 2011 LDC പത്തനംതിട്ട ജില്ലയിൽ വന്ന ചോദ്യമാണ് പരിചയപ്പെടുന്നത്. മിഥ്യ എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. മിഥ്യ എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. എ ഓപ്ഷൻ അമിഥ്യ. എ അമിഥ്യ. ബി സത്യം. സി അസത്യം. ഡി തഥ്യ. ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം എന്താണ്? എ ആണോ, ബി ആണോ, സി ആണോ, അതാ അതല്ല ഡി ആണോ? മിഥ്യ എന്ന വാക്കിൻ്റെ ശരിയായ വിപരീത വാക്ക് തഥ്യ ആണ്. മിഥ്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അതും കൂടി മനസ്സിലാക്കണമല്ലോ. മിഥ്യ, മിഥ്യാധാരണ കിട്ടിക്കഴിഞ്ഞു അല്ലേ, തെറ്റായത്. അപ്പോൾ തഥ്യ എന്ന വാക്കിനോ അത് ശരിയായുള്ളത് എന്നർത്ഥം. അപ്പോൾ മിഥ്യാധാരണ മാറ്റണം എന്നൊക്കെ നാം സംഭാഷണ സമയത്ത് പറയാറുണ്ട്. അതുകൊണ്ട് മിഥ്യ എന്ന വാക്കിന് ഒരർത്ഥം എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായുള്ള എതിർപദമായിട്ടുള്ള തഥ്യ എന്നുള്ളത് നേരായുള്ളത്, സത്യമായുള്ളത് എന്ന് വരുന്നു. അല്ലാതെ അമിഥ്യയോ സത്യമോ അസത്യമോ അല്ല. മിഥ്യ ഇവിടെ വിപരീത പദം സത്തഥ്യ ആണ്. ഈ വാക്ക് എപ്പോഴാണ് ചോദിച്ചത്? 2011 പത്തനംതിട്ട ജില്ലയിൽ നടന്ന പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. അടുത്ത മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. ചോദ്യം ഇതാണ്, അതേ ചോദ്യക്കടലാസിൽ തന്നെ വന്നതായിരുന്നു. ജാഗരണം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏതാണ്? ജാഗരണം. എ പ്രമാണം. പ്രമാണം. ബി സുഷുപ്തി. സുഷുപ്തി. സി അജാഗരണം. അജാഗരണം. ഡി ഉറക്കം. ഇതിലേതാണ് ജാഗരണം എന്ന വാക്കിന് ശരിയായ വിപരീത പദമെന്ന് നാം ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരമെന്താണ്? ജാഗരണം എന്ന പദത്തിന് ബി എന്ന ഓപ്ഷൻ സുഷുപ്തിയാണ് ശരിയായ വിപരീത പദം. സുഷുപ്തി. എന്താണ് സുഷുപ്തി എന്നാൽ ഉറക്കം. ജാഗരണം എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കൽ.
ഇനി ചോദ്യം ഒന്നുകൂടെ നോക്കൂ. ജാഗരണം അജാഗരണം സംശയിക്കുന്നു, ഉണ്ടായി വരും. ഉറക്കം അതും സംശയിക്കും, പക്ഷെ അതൊന്നുമല്ല ആ സുഷുപ്തിയാണ് ശരിയായ ഉത്തരം. ഈ പ്രമാണം അതും ഉചിതമല്ല. പ്രമാണം എന്ന വാക്ക് പരിചയമുണ്ട്, രേഖ എന്നർത്ഥം, വസ്തുവിൻ്റെ പ്രമാണം എന്നൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്, വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ പരിചയപ്പെട്ട മൂന്ന് ചോദ്യവും മുമ്പ് പി എസ് സി പരീക്ഷയ്ക്ക് വന്നതാണ്. ഇനി മറ്റൊരു ചോദ്യം, എൽ ഡി സി 2014 തൃശ്ശൂരിൽ നടന്ന പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. ചോദ്യം ഇതാണ്, അണിയം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏത്? അണിയം എ അനഘം ആണോ, ബി അമരം ആണോ, സി മണിയം ആണോ, ഡി ഡി അന്യൂനം ആണോ ശരി ഉത്തരം? അണിയം എന്നാണ് വാക്ക്. ആയതിൻ്റെ വിപരീത പദം ഏത് എന്ന് എൽ ഡി സി 2014 നടത്തിയ തൃശ്ശൂർ ജില്ലയിൽ വന്ന ചോദ്യക്കടലാസിലുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ എൽ ഡി സി പരീക്ഷയിൽ ഉന്നയിച്ച ചോദ്യമായിരുന്നു, അണിയം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏത്? നോക്കൂ, നമുക്ക് പരിചയമുള്ളൊരു സിനിമയുടെ പേരാണ് ഇതിന് ഉത്തരം, അമരം. അമരം അണിയം എന്താണ്, അമരം എന്താണ് അറിയും? പറഞ്ഞുതരാം. അമര എന്ന് കേട്ടിട്ടില്ല, പക്ഷെ അമരക്കാരൻ എന്ന് കേട്ടിട്ടുണ്ട്. അമരം എന്ന സിനിമ കണ്ടിട്ടുണ്ട്, അതറിയാം. അപ്പോൾ അണിയമോ? തോണിയുടെ രണ്ട് ഭാഗങ്ങൾക്കാണ് അമരമെന്നും അണിയമെന്നും പറയുന്നത്. തോണിയുടെ രണ്ട് ഭാഗങ്ങൾ, ഏറ്റവും മുൻഭാഗത്തിനാണ് അമരം എന്ന് വിളിക്കുക. അമരക്കാരൻ മുൻഭാഗത്ത് നയിക്കുന്നയാണ്, വേണമെങ്കിൽ ക്യാപ്റ്റൻ എന്ന് പറയാം. അണിയം എന്നാൽ തോണിയുടെ പിൻഭാഗമാണ്, പിന്നറ്റം. അവിടെയും തോണിയുടെ ഗതിയെ സ്വാധീനിക്കുന്ന ഒരു തുഴച്ചിൽക്കാരൻ ഉണ്ടായിരിക്കും. ഉദാഹരണം, നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി അറിയാമല്ലോ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മരണാർത്ഥം കേരളത്തിൽ നടക്കുന്ന വളരെ സൗന്ദര്യാത്മകമായ ഒരു ജല കായിക മേളയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. എപ്പോൾ തുടങ്ങിയെന്നും അത് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കാര്യം ഓർക്കുക, അതിൽ അമരക്കാരനായൊരു തുഴച്ചിൽക്കാരനുണ്ടാവും, അണിയത്തും അതുപോലെ ഒരാൾ നിന്ന് ഗതിയെ നിയന്ത്രിക്കുന്നതും കാണാൻ കഴിയും. അപ്പോൾ അമരം എന്നാൽ എന്ത്, അണിയം എന്നാൽ എന്ത് എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അണിയം എന്ന വാക്കിൻ്റെ ശരിയായ വിപരീത പദം, അമരം എന്ന വാക്കിൻ്റെ ശരിയായ വിപരീതപദം അണിയമാണ്, അല്ലെങ്കിൽ അണിയത്തിൻ്റെ വിപരീതപദം അമരമാണ്. അനഘമോ മണിയമോ അന്യൂനമോ അവിടെ വിപരീതപദമായി വരില്ല. ഇനി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. അമരം എന്ന സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് വളരെ മികച്ച ഒരു സിനിമയായിട്ടാണ് സിനിമാസ്വാദകർ കാണുന്നത്. 1991 ഈ സിനിമ റിലീസായത്. ഭരതൻ എന്ന സംവിധായകനാണ് ആ സിനിമ എടുത്തത്, സംവിധാനം ചെയ്തത്. ആ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയതും കേരളത്തിലെ പ്രസിദ്ധനായ ഒരു കഥാകൃത്താണ്, ലോഹിതദാസ്. ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത മികച്ച ചലച്ചിത്രമാണ് അമരം. സിനിമയിൽ അഭിനയിച്ച മമ്മൂട്ടി എന്ന ജനപ്രിയ നടൻ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും ഓർക്കുക, KPSC ലളിത എന്ന നടിക്ക് ദേശീയ അവാർഡ് കിട്ടിയതും ഈ സിനിമയിലൂടെ ആണ്. KPSC ലളിത ഭരതൻ്റെ പ്രിയപത്നിയാണ്, അത് ഓർക്കണം. അപ്പോൾ ഭരതൻ എന്ന മികച്ച മലയാളം കണ്ട സിനിമാ സംവിധായകരിൽ വളരെ ടാലൻ്റ് ഉള്ള ഒരു സിനിമാ സംവിധായകനാണ് ഭരതൻ. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പത്നി KPSC ലളിത അഭിനയിച്ചിരുന്നു. അവരുടെ അഭിനയത്തിന് ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റു ചില വാക്കുകൾ ഇവിടെ പരിചയപ്പെട്ടല്ലോ. അനഘം എന്ന വാക്ക് പരിചയപ്പെട്ടു, മണിയം എന്ന വാക്ക് കണ്ടു. എന്താണ് അതിൻ്റെയൊക്കെ സാരമെന്ന് നോക്കാം. അഖം അനഘം നോക്കൂ, ഈ പദത്തിന് അഖം എന്ന പദത്തിന് വിപരീത പദമാണ് അനഘം.
അപ്പോൾ അഖം എന്ന് പറഞ്ഞാൽ എന്താണ്? അഖം പാപം എന്നർത്ഥം. അനഖമെന്നാലോ പുണ്യമെന്ന് വരുന്നു. പുണ്യം എന്ന ആശയം അർത്ഥം. അഖം അനഖം അതും മനസ്സിലാക്കുക. ന്യൂനം അന്യൂനമാണ്. അന്യൂനം എന്ന വാക്കിൻ്റെ വിപരീത പദമാണ് ന്യൂനം. അന്യൂനം കുറവില്ലാത്തത്, ന്യൂനം കുറവുള്ളത്, കുറവ് എന്നർത്ഥം. കുറവുള്ളത്. ഇതിന് പ്രത്യേകിച്ച് വിപരീത പദം ഒന്നും തന്നെ പഠിക്കാൻ ഇല്ല എന്നും മനസ്സിലാക്കുക. അതൊരു സാധാരണ പദമായി കാണിച്ചിരിക്കുന്നു. ഇതിനോട് ഒത്തുവരുന്ന ഒരു പദമായിട്ടാണ് അതിനെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അണിയം എന്ന വാക്കിൻ്റെ വിപരീത പദമായി ഉള്ളത് അമരമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, എങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. 2011 കാസർഗോഡ് ജില്ലയിൽ നടന്ന LDC പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, ചോദ്യം ഇതാണ്. ശീഘ്രം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏത്? ചോദ്യം എഴുതാൻ കഴിഞ്ഞു. എ വേഗം, എ വേഗം, ബി ദുഃഖം, സി മന്ദം, ഡി ശല്യം. ശല്യം. അപ്പോൾ ശീഘ്രം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏത്? ശീഘ്രം എന്ന വാക്കിൻ്റെ വിപരീത പദം സി മന്ദമാണ്. മന്ദം, ശീഘ്രം പെട്ടെന്ന്, മന്ദം വളരെ പതുക്കെ എന്നർത്ഥം. അപ്പോൾ ദുഃഖം എന്ന പദം മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്, അതിനൊരു വിപരീതം പറയാൻ പറ്റും, സുഖം എന്ന് പറയാം. മന്ദം എന്നതിന് ശീഘ്രം എന്നായിരുന്നു. ശല്യം എന്ന വാക്കിന് മറ്റൊരു വിപരീതവും ഇപ്പോൾ നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ഉചിതമായ വിപരീത പദങ്ങളില്ലാത്ത പദങ്ങളിൽ പെട്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കിയാൽ മതിയാകും. അപ്പോൾ ഇപ്പോൾ പഠിച്ചത് ഒരു PSC മുൻ ചോദ്യം ആയിരുന്നു. ആ ചോദ്യത്തിലൂടെ നമ്മൾ പുതിയ പദങ്ങളും വിപരീത പദങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. LDC കാസർഗോഡ് ജില്ലയിൽ ചോദിച്ച മറ്റൊരു ചോദ്യവും പരിചയപ്പെടുത്തുന്നു. അബദ്ധം എന്ന ചോദ്യം. അബദ്ധം, ഇതിൻ്റെ വിപരീത പദം ഏത് എന്നായിരുന്നു ചോദ്യം വന്നത്. എ സുബദ്ധം എന്നാണ് ഒന്നാമത്തെ ഉത്തരം. ബി ബദ്ധം എന്ന്. സി ശരി. ഡി തെറ്റ്. ഇതിലേതാണ് ശരി ഉത്തരം? അബദ്ധം എന്ന വാക്കിൻ്റെ ഉചിതമായ വിപരീത പദം എ എന്ന ഓപ്ഷൻ, സുബദ്ധം. സുബദ്ധം, അബദ്ധം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അബദ്ധം പറ്റി, എനിക്ക് അബദ്ധം പറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി കഴിഞ്ഞു അല്ലേ. അബദ്ധം പറ്റുക സ്വാഭാവികമാണ്, തിരുത്തുക എന്നുള്ളത് അടുത്ത തലമാണ്. അപ്പോൾ അബദ്ധം എന്നാൽ തെറ്റ് സംഭവിക്കുക. അപ്പോൾ സുബദ്ധം എന്നാൽ തെറ്റ് സംഭവിക്കാതിരിക്കലാണ്, ശരി സംഭവിക്കലാണ്. ബദ്ധം, ബദ്ധം, അബദ്ധം സുബദ്ധമാകും, പക്ഷേ അബദ്ധത്തിന് വിപരീതം ബദ്ധം ആവില്ല. ബദ്ധം കെട്ടെന്നോ കെട്ടുപാടെന്നോ എന്നൊക്കെയാണ് അതിന് ഒരു ആശയം പറയാവുന്നത്. മറ്റു രണ്ട് പദങ്ങൾ ശരി തെറ്റ്, സിയും ഡിയും ഞാനിവിടെ ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നത് ഉചിതമല്ല, അതുകൊണ്ട് വിടുന്നു. നമുക്ക് എന്നിട്ട് പുതിയൊരു ചോദ്യം പരിചയപ്പെടാം. പുതിയ ചോദ്യം ഇതാണ്. ഭൗതികം എന്ന വാക്കിൻ്റെ വിപരീത പദം എന്ത്? ഭൗതികം, ഇതിൻ്റെ വിപരീത പദം എന്ത്? ചോദ്യം കണ്ടു. എ ഇതാണ് നാസ്തികം. നാസ്തികം. ബി ആദിഭൗതികം. ആദി ഭൗതികം. സി ആദി. ഡി ആത്മീയം.
നോക്കൂ, ഭൗതികം എന്ന വാക്കിന് വിപരീത പദം ഏത്? എ നാസ്തികം, ബി ആദി ഭൗതികം, സി ആദി, ഡി ആത്മീയം. ശരി ഉത്തരം ആത്മീയമാണ്. ഭൗതികം, ആത്മീയം. ആത്മീയം, ഭൗതിക കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ. ഭൗതികമായത് ഭൂതങ്ങളെ സംബന്ധിച്ചത്, ഭൂതങ്ങൾ ജീവികൾ. ആത്മീയം എന്ന് വെച്ചാൽ ആത്മാവിനെ സംബന്ധിച്ചത് എന്നാശയം. അപ്പോൾ ഭൗതികം അതിൻ്റെ വിപരീതം ആത്മീയമാണ്. നാസ്തികം ഈശ്വരവിശ്വാസപരമായുള്ളത് ആസ്തികം എന്നതിൻ്റെ വിപരീത പദം ആസ്തികം. ആദി ഭൗതികം എന്നുള്ളത് മറ്റൊരു പദമാണ്. അത് ഇവിടെ ഇതിൻ്റെ ഉചിതമായ വിപരീത പദമല്ല. ആദി ആദ്യമായുള്ളത്, ആദിയിൽ വചനമുണ്ടായി എന്ന് കണ്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആദി തുടക്കത്തിൽ, ആദ്യത്തിൽ എന്നതിൻ്റെ ആശയം. അപ്പോൾ ആ വാക്കും മനസ്സിലായി കഴിഞ്ഞു എങ്കിൽ പുതിയൊരു ചോദ്യം പരിചയപ്പെടുത്തുന്നു. ഉത്തമം എന്ന വാക്കിൻ്റെ വിപരീത പദം എന്ത്? ഉത്തമം, വിപരീത പദം. എ അധമം, അധമം. ബി അത്യുത്തമം, അത്യുത്തമം. സി അധർമ്മം, അധർമ്മം. ഡി അനാദരം. ഇതിലേതാണ് ഉത്തമം എന്ന വാക്കിൻ്റെ വിപരീത പദം? ഇതായിരുന്നു ചോദ്യം. ഉത്തമം എന്ന വാക്കിന് ഉചിതമായ വിപരീത പദം, ഉചിതമായ വിപരീത പദം അധമം ആണ്. അധമം ആണ് ഉത്തമം, അധമം. അത്യുത്തമമല്ല, അധർമ്മമല്ല, അനാദരവും ആ പദത്തിൻ്റെ ഉചിതമായ വിപരീത പദം അല്ല എന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയൊരു ചോദ്യം പരിചയപ്പെടുത്താം. ചോദ്യമായി തന്നെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകട്ടെ എന്നുദ്ദേശിച്ചാണ്. അടുത്ത ചോദ്യം ഇതാണ്, മണ്ഡനം. മണ്ഡനം എന്ന വാക്കിൻ്റെ വിപരീത പദം എന്ത്? ഇതാണ് ചോദ്യം. എ എന്ന ഓപ്ഷൻ മണ്ഡപം, മണ്ഡപം ആണോ? ബി ഖണ്ഡനം ആണോ, ഖണ്ഡനം. സി എതിർപ്പ് ആണോ, എതിർപ്പ്. ഡി മതിപ്പ് ആണോ. ശരി ഉത്തരം. ചോദ്യം മണ്ഡനം. അതിന് ശരിയായ ഉത്തരം വിപരീതപദം ഖണ്ഡനമാണ് ഇവിടെ ശരി ഉത്തരം. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതി പൂർത്തിയാക്കാം. മണ്ഡനം, ഖണ്ഡനം. എന്താണ് ആശയം, അർത്ഥം? ഖണ്ഡനം എന്നാൽ ഖണ്ഡിക്കൽ, എതിർക്കൽ, വിമർശിക്കൽ. മണ്ഡനം എന്നാൽ അനുകൂലിച്ച് സംസാരിക്കലാണ്. അപ്പോൾ ഇത് എതിർത്തുകൊണ്ട്, വിമർശിച്ചുകൊണ്ട് എന്ന്, ഇവിടെ അനുകൂലിച്ചുകൊണ്ട് എന്നാശയം. ഖണ്ഡന വിമർശനമെന്നും മണ്ഡന വിമർശനമെന്നും രണ്ട് വിമർശന ആശയങ്ങൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ഒന്ന് അനുകൂലിച്ച് വിമർശിക്കലും മറ്റൊന്ന് അതിനെ എതിർത്ത് വിമർശിക്കലുമാണ്. ഒന്ന് പോസിറ്റീവ് സൈഡുകൾ മാത്രം കണ്ട് പറയുന്നു, മറ്റൊന്ന് നെഗറ്റീവ് ആസ്പെക്ട് അല്ലെങ്കിൽ അത് മാത്രം അവതരിപ്പിക്കലാണ്. ഖണ്ഡനം, മണ്ഡനം ഇങ്ങനെ പഠിച്ചുറപ്പിക്കുക, ഖണ്ഡനം, മണ്ഡനം. അപ്പോൾ ഇതാണ് ഇതിന് ശരിയായ ഉത്തരം. ഇതൊരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് അത് ഭംഗിയായി മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചുകൂടി ആണ്. പുതിയ ചോദ്യം ഇതാണ്, ഗാഢം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? എ ഗാഢം, ശിഥിലമാണോ, ശിഥിലം. ബി ലോലം. സി മൃദു. ഡി അതിഗാഢം, അതിഗാഢം. ഇതിലേതാണ് ഗാഢം എന്ന പദത്തിൻ്റെ വിപരീത പദമായി ഉള്ളത്? ഇതാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ ശരി ഉത്തരം നമുക്ക് പഠിക്കാം. സി എന്ന ഓപ്ഷൻ മൃദുവാണ് ശരി ഉത്തരം, മൃദു. അപ്പോൾ ഗാഢം എന്ന വാക്കിൻ്റെ ശരിയായ വിപരീത പദം മൃദുവാണ്. ശിഥിലമായി തോന്നാം, അതുപോലെ ലോലവും തോന്നാം, അല്ല. അതിൻ്റെ ശരി ഉത്തരം മൃദുവാണ്. അതുപോലെ
മൃദു എന്ന വാക്കിന് മറ്റൊരു വിപരീതവും മനസ്സിലുണ്ടാവണം. കഠിനം ചോദ്യക്കടലാസിൽ ഇതാണ് കാണുന്നത് സാർ അന്ന് പഠിപ്പിച്ചപ്പോൾ. ഇതല്ലേ പറഞ്ഞുള്ളൂ, അപ്പോൾ ഈ ചോദ്യത്തിൽ ശരി ഉത്തരമില്ലല്ലോ എന്ന് സംശയിച്ചു പോകാം. എങ്കിൽ ആ സംശയം കൂടി പരിഹരിച്ചു കഴിഞ്ഞു എന്ന് കരുതിക്കൊണ്ട് പുതിയ ചോദ്യം പരിചയപ്പെടുത്താം. പുതിയ ചോദ്യം ഇതാണ്, കൃതജ്ഞത എന്ന വാക്കിൻ്റെ വിപരീതപദം ഏത്? എ എന്ന ഓപ്ഷൻ കൃതജ്ഞത ആണോ? ബി കൃത്യത ആണോ? സി നന്ദി ആണോ? ഡി കൃത്രിമം ആണോ? ഇതിലേതാണ് കൃതജ്ഞത എന്ന പദത്തിൻ്റെ വിപരീത പദം? ശരിയായ ഉത്തരം കൃതജ്ഞതയുടെ ശരിയായ വിപരീത പദം കൃതജ്ഞത ആണ്. കൃതജ്ഞത എന്താണ് അതിൻ്റെ ആശയം? അതിൻ്റെ നന്ദികേട് എന്നാണ്. അപ്പോൾ കൃതജ്ഞത നന്ദി, കൃതജ്ഞത നന്ദികേട് എന്ന് മനസ്സിലാക്കുക. വേറെ ആ ചോദ്യത്തിൽ ഉൾപ്പെട്ട പദങ്ങൾ കൃത്യത വരുത്തണം എന്ന് പറയാറില്ലേ, അതിൻ്റെ ശരിയായ വരുത്ത് നന്ദി അല്ല, കൃത്രിമം അതുമല്ല. അപ്പോൾ ശരിയായ ഉത്തരം കൃതജ്ഞതയുടേത്, കൃതജ്ഞത ആണ് ശരിയായ ഉത്തരം. അപ്പോൾ ഈ ചോദ്യവും പരിചയപ്പെട്ടു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കേട്ടു. നിങ്ങൾക്ക് പുതിയൊരു ചോദ്യം പരിചയപ്പെടുത്തുന്നു. ഉന്മീലനം ഈ പദത്തിൻ്റെ വിപരീത പദം ഏത്? ചോദ്യം അത്ര പരിചയമുള്ളതല്ല, എങ്കിലും പഠിക്കണമല്ലോ. എ നിർനിമേഷം. നിർനിമേഷമാണോ? ബി ഉന്മേഷമാണോ? സി ഉന്മാദമാണോ? ഉന്മാദം. ഡി നിമീലനം. ഇതിലേതാണ് ഉന്മീലനം എന്ന പദത്തിൻ്റെ വിപരീത പദം? ഉന്മീലനം എന്ന വാക്കിൻ്റെ ശരിയായ വിപരീത പദം നിമീലനമാണ്. ഡി ഓപ്ഷൻ നിമീലനം. പഠിക്കണം, അത്ര പരിചയമുള്ള വാക്കല്ല. നിർനിമേഷം നോക്കി നിൽക്കുക, കണ്ണിമ വിട്ടാതെ അതിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നതിനെ ആണ് നിർനിമേഷം നോക്കി നിന്നു എന്ന് പറയുക. ഉന്മാദം എന്നാൽ അതൊരു അവസ്ഥയാണ്, ഒന്നിൽ ലയിച്ച് മുഴുകി അങ്ങേറ്റം എത്തുന്നതിനെയാണ് ഉന്മാദം എന്ന് പറയുക. ഉന്മേഷം എന്നാൽ ഉണർവ്, ഉത്സാഹം എന്നൊക്കെയാണ് ആ പദത്തിൻ്റെ സാരം. അപ്പോൾ ഈ പദവും നന്നായി മനസ്സിലായിട്ടുണ്ട് എങ്കിൽ മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. ഇപ്പോൾ പരിചയപ്പെട്ട ചോദ്യം ഒന്നുകൂടി പറയുന്നു, ഉന്മീലനം നിമീലനം. അടുത്ത ചോദ്യം, കൃത്രിമം എന്ന വാക്കിൻ്റെ വിപരീത പദം എന്ത്? കൃത്രിമം നോക്കൂ. എ അകൃത്രിമം ആണോ? അകൃത്രിമം ശരിയാകുമോ? ബി നൈസർഗികം. സി സ്വാഭാവികം. ഡി അസ്വാഭാവികം. ഇതിലേതാണ് കൃത്രിമം എന്ന വാക്കിന് വിപരീതമായി വരുന്നത്? അകൃത്രിമമാണോ, നൈസർഗികം അതാണോ, സി സ്വാഭാവികമാണോ, അസ്വാഭാവികമാണോ? ശരിയായ ഉത്തരം ബി ഓപ്ഷൻ നൈസർഗികമാണ്. ഇതാണ് കൃത്രിമം എന്ന വാക്കിൻ്റെ ശരിയായ വിപരീത പദം. ഈ ചോദ്യവും സംശയം ഉണ്ടാവുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം പരിചയപ്പെടാം. പുതിയ ചോദ്യം, ഉച്ചം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏത്? ഉച്ചം വാക്കിതാണ് വിപരീത പദം ഏത്? നാല് ഓപ്ഷൻസ് ഉണ്ട് പരിചയപ്പെടുക. എ അത്യുച്ചം. ബി ഉച്ചാടനം.
സി മെച്ചം, ഡി നീചം. ഇതിലേതാണ് ഉച്ചം എന്ന വാക്കിന് ഉചിതമായ വിപരീത പദം? ഉത്തരം ഡി നീചം. ഉച്ചം നീചം, ഉച്ചമായത് നന്നായിട്ടുള്ളത്, നീചമായിട്ടുള്ളത് അത് മോശമായിട്ടുള്ളത്. മറ്റു വാക്കുകൾ നോക്കൂ, അത്യുച്ഛം അതിയുറക്കൻ, മെച്ചം അതുമല്ല, ഉച്ചാടനം അതും ഈ പദത്തിൻ്റെ ശരിയായ വിപരീത പദം അല്ല. അപ്പോൾ ഈ സന്ദർഭത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ഹോംവർക്കായി പരിചയപ്പെടുത്തുകയാണ്. എഴുതണം, ശരി ഉത്തരം കണ്ടുപിടിക്കണം, പറയില്ല, ചോദ്യം മാത്രം അവതരിപ്പിക്കും. നോക്കൂ, ചോദ്യം ഇതാണ്, വക്രം വിപരീതം സ്വയം പഠിച്ചെടുക്കും. വിരക്തി, വിരക്തി. വൃദ്ധി, ശ്ലാഘനീയം, ശ്ലാഘനീയം. അടുത്ത വാക്ക് സൃഷ്ടി, പ്രാചീനം. ഓക്കെ, അടുത്ത വാക്ക് അഖം ആണ്. വിപരീതം കണ്ടെത്തുക. മറ്റൊന്ന് ഹ്രസ്വം, ഹ്രസ്വം എന്ന വാക്ക് എഴുതാനും പഠിക്കണം, ഉച്ചരിക്കാനും പഠിക്കണം, ഹ്രസ്വവും പഠിക്കണം. അത് കഴിഞ്ഞാൽ അവരജൻ, അവരജൻ. ഈ വാക്കിൻ്റെയും വിപരീതം പഠിക്കണം. നോക്കൂ, ഒന്ന് രണ്ടെണ്ണം കൂടി. ശീതം, വാക്കിൻ്റെ വിപരീതം പഠിക്കൂ. ശാശ്വതം, മറ്റൊരു വാക്ക്. സ്വാർത്ഥം, ഈ പദങ്ങളുടെയും വിപരീത പദങ്ങൾ കുട്ടികൾ സ്വയം പഠിക്കണം. നിങ്ങൾക്ക് ഇതുവരെ കേട്ട ഉദാഹരണങ്ങളിൽ നിന്ന് സംശയമൊന്നും വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സ്വയം പഠിക്കാനായിട്ട് കുറച്ച് വാക്കുകൾ കൂടി ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ സ്വയം പഠിച്ചെടുക്കണം. ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ കുട്ടികളും സിലബസിൽ പറയുന്ന കാര്യങ്ങൾ ആഴത്തിലും വ്യാപ്തിയിലും പഠിക്കണം, നന്നായി പഠിക്കണം. സംശയങ്ങളുണ്ടാകുന്നതെങ്കിൽ ഞങ്ങളോട് ചോദിക്കാനും വീണ്ടും വീണ്ടും അപേക്ഷിച്ചുകൊള്ളുന്നു. ഇത് അപേക്ഷയാണ്, അപേക്ഷിച്ചുകൊള്ളുന്നു. നിർത്തുന്നു, നന്ദി, നമസ്കാരം.